രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പുതിയ സമരങ്ങൾക്ക് പുതിയ മുഖം കൈവരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുന്ന തരത്തിലേക്ക് പ്രതിഷേധം ഉയരുകയാണ്. ലക്നൌവിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തടസ്സപ്പെട്ടത്. ഇതിനിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവും എത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, എന്താണ് സംഭവിച്ചത്? അജിം ഷാദ്, ലക്നൌവിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ വളരെ നാടകീയമായാണ് നരേന്ദ്രമോദി രോഹിത് വെമുലയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചത്. രോഹിത് വെമുലയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തായിരുന്നു മോദി രോഹിത് വെമുലയുടെ മരണത്തെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായത്. ഇതിൽ തന്നെ വളരെ നാടകീയ രംഗങ്ങളാണ് ഈ പ്രസംഗവേദിയിൽ മോദി പങ്കുവെക്കുകയും ചെയ്തത്. പ്രസംഗം നടത്തി ഇന്ത്യക്ക് തന്നെ ഇന്ത്യ എന്ന മാതാവിന് മകനെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു മോദി പറഞ്ഞത്. തുടർന്ന് കുറച്ച് നിമിഷങ്ങൾ മോദി മൗനം പാലിച്ചു. തുടർന്ന് വളരെയധികം വിഷമം പാലിക്കുന്ന രീതിയിൽ, കണ്ണീരണിയുന്ന രീതിയിൽ ചില നാടകീയ രംഗങ്ങളും വേദിയിൽ ഉണ്ടായി. ഇതിനുശേഷമാണ് ഇക്കാര്യത്തിൽ രോഹിത് വെമുലയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഇതിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം ഇക്കാര്യത്തിൽ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല, ഇതെല്ലാം ഇതിന് പുറകെ വന്ന സംഭവങ്ങളാണ്, ഈ ഒരു മരണത്തിൽ എന്തായാലും അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുമാണ് നരേന്ദ്രമോദി പറയുകയുണ്ടായത്. എന്തായാലും നിലവിൽ ഈ രോഹിത് വെമുലയുടെ മരണത്തിൽ കേന്ദ്ര സർക്കാർ എന്തായാലും അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന പ്രസ്താവനകൾ ഉള്ള രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം അവസാനിക്കുകയും ചെയ്തത്. നിലവിൽ ഒരു മാതാവിന്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ മകൻ മരിച്ചപ്പോൾ ഒരു മാതാവിന് അല്ല മകനെ നഷ്ടപ്പെട്ടത്, പകരം ഇന്ത്യക്ക് തന്നെയാണ് മകനെ നഷ്ടമായത് എന്നൊക്കെയാണ് മോദി എന്തായാലും ഇക്കാര്യത്തിൽ പറഞ്ഞത്. എന്തായാലും നരേന്ദ്രമോദിയുടെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസംഗം തടയുന്നതിനായി വിദ്യാർത്ഥികൾ ഇവിടെ തമ്പടിച്ചിരുന്നു. ദളിത് വിരുദ്ധ പ്രസ്താവനകൾ നടത്തി, വെറുതെ നാടകീയ പ്രസ്താവനകൾ മാത്രം നടത്തി തടിയൂരാൻ കേന്ദ്ര സർക്കാരിന് അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം തടഞ്ഞത്. ഏകദേശം 10 മിനിറ്റോളം പ്രസംഗം തടസ്സപ്പെടുകയും ചെയ്തു. എന്നാൽ വലിയ കനത്ത സുരക്ഷ ഇത്തരത്തിലൊരു പ്രതിഷേധം മുന്നിൽ കണ്ട് അവിടെ ഒരുക്കിയിരുന്നു. അതിനാൽ തന്നെ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഇവിടെ വിദ്യാർത്ഥികൾ എത്തി പ്രതിഷേധം നടത്തുമെന്നാണ് അറിയുന്നത്. നിലവിൽ മോദി അല്പസമയങ്ങൾക്കകം ഈ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കനത്ത പ്രതിഷേധം ഉയർത്തുമെന്നാണ് എന്തായാലും വിദ്യാർത്ഥി സംഘടനകളടക്കം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരും രോഹിത് വെമുലയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച രണ്ട് കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണം എന്നതായിരുന്നു ആവശ്യം. അതിനാൽ തന്നെ ഈ ആവശ്യം മയപ്പെടുത്താൻ പകരം ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ പുറത്താക്കുക എന്ന തന്ത്രപരമായ നയം സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മനുശങ്കരൻ, അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരുപക്ഷേ ദിവസങ്ങളായി നടന്നു വരുന്ന രാജ്യത്താകമാനം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തെ ഒരുപക്ഷെ പ്രധാനമന്ത്രി അവഹേളിക്കാൻ കൂടി ശ്രമിച്ചതായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ കാരണം. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വികാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ദളിത് പീഡനത്തിന് ഇരയായ ആ കുട്ടിയുടെയോ അവിടെ നടക്കുന്ന സമരത്തിൻ്റെയോ വിസിയുടെയോ ഒന്നും കാര്യം പരാമർശിക്കാതിരുന്നതാണോ പ്രധാനമന്ത്രി, അത്തരത്തിൽ പ്രസംഗിക്കാതിരുന്നതാണോ പ്രതിഷേധക്കാരെ അങ്ങനെ പ്രകോപിപ്പിച്ചത്? കാണാം ദൃശ്യങ്ങളിൽ അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് അടക്കം. വിശദാംശങ്ങൾ. തീർച്ചയായും അജീം ഷാദ്, അത്തരത്തിലൊരു നീക്കം തന്നെയായിരുന്നു നടന്നത്. എന്തായാലും ദളിത് വിരുദ്ധ പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്നു. ഈ വിദ്യാർത്ഥിയെ പുറത്താക്കണമെന്നൊരു നിലപാട് കേന്ദ്രമന്ത്രി തന്നെ നടത്തുന്നു. ഇത് സംബന്ധിച്ച് 5 ഓളം കത്തുകൾ ഈ യൂണിവേഴ്സിറ്റി വിസിക്ക് തന്നെ VVIP പരിഗണനയിൽ ഈ ആവശ്യം പരിഗണിക്കണമെന്നും രോഹിത് വെമുല അടക്കമുള്ള 4-5 വിദ്യാർത്ഥികളെയും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി തന്നെ അയച്ച കത്തുകൾ അടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇത് ന്യായീകരിക്കുന്ന നിലപാട് വീണ്ടും തുടർന്ന സാഹചര്യത്തിൽ എന്തായാലും നരേന്ദ്രമോദി മൗനം തുടരുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും പ്രതിഷേധം ഉയർത്തിയത്. ഈ കനത്ത പ്രതിഷേധം നടത്തിയതിനെ തുടർന്നാണ് കുറച്ച് സമയങ്ങളിലേക്ക് മോദിയുടെ പ്രസംഗം തടസ്സപ്പെടുകയും ചെയ്തത്. എന്തായാലും ബിരുദദാന ചടങ്ങിനിടയിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ആദ്യം വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വളരെ സമഗ്രമായി സംസാരിച്ചതിന് ശേഷമാണ് അവസാന ഭാഗത്ത് എന്തായാലും രോഹിത് വെമുലയുടെ മരണത്തെ കുറിച്ച് അനുശോചനം അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നൊരു നിലപാട് എന്തായാലും മോദി. അതായത് മനു ബിരുദദാന ചടങ്ങിൽ എത്തിയിരുന്ന വിദ്യാർത്ഥികളാണ് പ്രതിഷേധം
അനുവദിച്ചത് എന്നതാണ് പ്രതിഷേധത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അവർ അവരുടെ ബിരുദദാന ചടങ്ങിനിടാറുള്ള വസ്ത്രവുമായി എത്തിയ വിദ്യാർത്ഥികളാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചത്. രോഹിത് വിമലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിലേക്ക് തീർച്ചയായും മനുശങ്കരൻ ദയവായി തുടരുക. ഇപ്പോൾ എം എ ബേബി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം എ ബേബി, പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുന്നതിലേക്ക് നയിച്ചിരിക്കുന്നു പ്രതിഷേധം. എങ്ങനെ കാണുന്നു ഇതിനെ, ഈ സംഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ? ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 10,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത SFI പതിനഞ്ചാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ SFI 15th അഖിലേന്ത്യാ സമ്മേളനത്തിലും അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിലും തിരയടിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ സുപ്രധാന പ്രശ്നങ്ങൾക്കൊപ്പം അവരെ വികാരം കൊള്ളിക്കുന്ന വിഷയമാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ വേമുല്ലയുടെ ദാരുണമായ കൊലപാതകം എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യയല്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുമി ജീവിതം എന്നെഴുതിയപ്പോൾ ഇതുപോലെയുള്ള ദാരുണമായ കൊലപാതകങ്ങൾ ആത്മഹത്യയായി മുദ്രയടിക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് ഒരുപക്ഷെ ക്രാന്തദർശിയായ അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ ഹൃദയവികാരം പ്രതിഷേധ രൂപത്തിൽ പ്രകടിപ്പിച്ചത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയാകട്ടെ ഒരമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയായി ഇത് വെട്ടിച്ചുരുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും ദരിദ്ര വിദ്യാർത്ഥികളുടെയും പൊതുവായ പ്രശ്നമാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പ്രതിഫലിക്കുന്നത്. SFI 15th അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന ശ്രീ പി സായിനാഥ് മാഗ്സസെ അവാർഡ് നേടിയ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞതേയുള്ളൂ, ഒരു നിമിഷം മുമ്പ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നടന്നുവരുന്ന പീഡനങ്ങൾ, അവിടെ ABVP ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി കെട്ടിച്ചമച്ച ആരോപണങ്ങൾ, ഇതിന്റെ ഒരുപാട് വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളാണ്. വിദ്യാഭ്യാസ മന്ത്രി സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ ദത്താത്രേയയും, ഇവര് രണ്ടുപേരും രാജിവെച്ചൊഴിയാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുണ്ടാവാതെ അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് ഇവരെ പുറത്താക്കി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇത് രണ്ടും നടക്കാത്തിടത്തോളം കാലം, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായ RSS വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. അടിയന്തരമായി ഈ കാര്യങ്ങൾ ചെയ്യാതെ പ്രധാനമന്ത്രി വാചകമടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തീർച്ചയായും ശ്രീ എം എ ബേബി, വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ യുവജന നേതാവായിരിക്കുമ്പോൾ തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഓർമ്മ പദങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഘട്ടത്തിൽ താങ്കൾ തന്നെയാണ് ഒരുപക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഏറ്റവും ഉചിതമെന്നും തോന്നിപ്പോകുന്നു. പെരുവിരൽ മുറിച്ച ഏകലവ്യനോട് ഞങ്ങൾക്ക് പുച്ഛമാണ്. കാരണം അനീതിക്കാരനായ അക്രമകാരിയായ അധ്യാപകന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് താങ്കൾ. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബിരുദദാന ചടങ്ങിൽ ബിരുദം വാങ്ങാനെത്തിയ വിദ്യാർത്ഥികൾ പോലും രംഗത്തെത്തുന്നു. രാജ്യത്ത് വിദ്യാർത്ഥി സമൂഹത്തിലേക്കും അതിരുകളില്ലാത്ത പ്രതിഷേധങ്ങളിലേക്കും പടരുകയാണോ വിമുല? നിശ്ചയമായി ഇന്ത്യയിലെ വിദ്യാർത്ഥിത്വത്തിന്റെ ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, വിരാമമില്ലാത്ത സമര പരമ്പരകൾക്ക് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ ഈ സംഭവ വികാസങ്ങൾ വഴിവെക്കും. സിക്കറിൽ ഒരുപാട് വിദ്യാർത്ഥി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജസ്ഥാനിലെ സിക്കറിൽ നടക്കുന്ന 15th SFI അഖിലേന്ത്യാ സമ്മേളനം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി വിഭാഗങ്ങളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട്
വിപുലമായ ഒരു സമരൈക്യ പ്രസ്ഥാനം ഈ പ്രശ്നത്തിലും മറ്റു വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരുന്നത് സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഒരു സവർണ രാഷ്ട്രീയ സങ്കല്പത്തിന്റെ സാഹചര്യമാണ് മോദി അടക്കമുള്ളവരിൽ പൊതുവെ സമൂഹം ആരോപിക്കുന്നത്. അത്തരം ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് നീതി കിട്ടിയില്ല എന്നിരിക്കാം. അങ്ങനെയെങ്കിൽ അവിടെ ദൗത്യം കൈയാളേണ്ടത് ഇടതുപക്ഷങ്ങളാണ്. ഇടതുപക്ഷം ഏതൊക്കെ രീതിയിലാണ് ഈ വിമുലയുടെ സമരത്തെ മുൻനിർത്തി ഇത്തരത്തിൽ ജനിതകമായി പോലും ഡാമേജ് പറ്റിയെന്ന് മണ്ഡൽ കമ്മീഷൻ എഴുതിയ ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് നടക്കുന്ന ക്രൂരതകൾക്കെതിരെ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതികരിക്കേണ്ടത്? എങ്ങനെ പ്രതികരിക്കും അടക്കമുള്ളവ ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാമോ? ശ്രീ എം എ ബേബി, എസ് എഫ് ഐയുടെ അഖിലേന്ത്യ 15-ാം അഖിലേന്ത്യ സമ്മേളനം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നടന്ന സമരങ്ങളുടെ അനുഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. വരാനിരിക്കുന്ന ആളുകളിൽ എങ്ങനെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സമൂഹത്തിന്റെയും വർഗീയവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള വിദ്യാർത്ഥി സമരം എങ്ങനെ വളർത്തിയെടുക്കണം എന്നത് ഈ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ സിക്കറിൽ വെച്ച് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് തയ്യാറെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ രാജസ്ഥാനിലെ ബി ജെ പി ഗവൺമെന്റ് വസുന്ധര രാജ സിന്ധ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് വമ്പിച്ച അടിച്ചമർത്തലാണ് എസ് എഫ് ഐക്ക് നേരെ രാജസ്ഥാന്റെ വിവിധ ഭാഗങ്ങൾ കെട്ടഴിച്ചു വിട്ടത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ജയിലിലായിരുന്നു. എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ആ വിദ്യാർത്ഥികളെ ജയിലിൽ നിന്ന് തീർച്ചയായും ശ്രീ എം എ ബേബി, ദയവായി താങ്കൾ ഈ ചെറു ചർച്ചയിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം, തുടരുക തന്നെ ചെയ്യണം. ഫോൺ കട്ട് ചെയ്ത് പോകരുത്. ഇപ്പോൾ ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ബി ജെ പി വക്താവ് എന്നുള്ള നിലയിൽ ജെ ആർ പത്മകുമാർ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുന്ന തരത്തിലേക്ക് പ്രതിഷേധം വളർന്നിരിക്കുന്നു. പ്രതിഷേധിക്കാനുള്ള സ്വതന്ത്രമതാണല്ലോ ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്. അത് ഇതിപ്പോ പ്രധാനമന്ത്രിമാരുടെ വേദിയിൽ പ്രതിഷേധിക്കുന്നത് ആദ്യത്തെ നടപടിയൊന്നും അല്ലല്ലോ. മൻമോഹൻ സിംഗ് നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഷർട്ട് ഊരി അദ്ദേഹത്തിന്റെ പുറത്തെറിഞ്ഞു കൊടുത്ത സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രശ്നം സൃഷ്ടിപ്പോക്കി ഒരു ചെറിയ ഗ്രൂപ്പും ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളും അതുപോലെ തന്നെ ചെറിയൊരു ഗ്രൂപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ശ്രീ പത്മകുമാർ, താങ്കൾ വിദഗ്ധമായി വിഷയത്തെ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് രോഹിത് വെമുല എന്ന ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിന്റെ ദളിത് വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ വ്യാപകമായി രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇടതുപക്ഷം അത് ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. വിവിധ ഘട്ടങ്ങളിൽ വിവിധ കോണുകളിൽ അത്തരത്തിൽ സമരങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നു ശ്രീ പത്മകുമാർ, ഈ വിഷയത്തിലേക്ക് എത്തിയാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുന്ന പ്രതിഷേധം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കണം, പരിശോധിക്കപ്പെടണം. അത് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു അമ്മയെ നഷ്ടപ്പെട്ട വികാരമാണ്, വേദനയാണ് തനിക്കുള്ളത് എന്നതാണ് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് അവർ ഉന്നയിക്കുന്ന സമരങ്ങളെ ആക്ഷേപിക്കലാണ്. അതുകൂടി പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചു. ശ്രീ ജയർ പത്മകുമാർ, പ്രധാനമന്ത്രി പറഞ്ഞത് ആ ഒരു നിർഭാഗ്യകരമായ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിൽ അദ്ദേഹത്തിനുള്ള വിഷമമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നിങ്ങൾ പറയുന്നത് ദളിത് വിരുദ്ധ ഞങ്ങൾ ജയർ പത്മകുമാർ ഈ വിഷയത്തിലേക്ക് തന്നെ എത്തിയാൽ പ്രധാനമന്ത്രി അത്തരത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നത് തന്നെ കുറ്റകരമാണ്. ഒന്ന്, ദളിത് വിരുദ്ധ പരാമർശങ്ങളുടെയും ദളിത് വിരുദ്ധ നീക്കങ്ങളുടെയും പേരിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിലാണ് വെമുല ആത്മഹത്യാ കുറിപ്പ് എഴുതി ജീവൻ എടുക്കുന്നത്. 4 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു. പറയാം, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ആഡ് ചെയ്തേ ഉള്ളൂ. അല്ല, എനിക്ക് പറയാനുള്ള സമയം തരണം. ഒരു ദളിത് വിരുദ്ധ സമീപനവും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ ഹൈദരാബാദ് സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ദളിത്, സുശീൽ കുമാർ എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥിയെ 30-ഓളം പേര് ഭീകരമായി വർദ്ധിച്ചു. അദ്ദേഹം ഐസിയിലായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ പറയാത്ത പരാതി പറയാൻ ചെന്ന് അദ്ദേഹത്തിന്റെ അമ്മയെ ആ ക്യാമ്പസിൽ എടുത്തിട്ട് ആക്ഷേപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത നടപടിയുടെ ഭാഗമായി ആണ് ഈ ഇപ്പോ മരണപ്പെട്ട ആള് പ്രതിയായിട്ടുള്ളത്. ഇതിലെവിടെയാണ് ദളിത് വിരോധം എന്നത്
അത് ഇന്ത്യയിലെ മുഴുവൻ കോടതികളും ശിക്ഷ വിധിച്ച് അവസാനം തൂക്കിലേറ്റിയ ഒരാളെ ആ ആളിന്റെ മയ്യത്ത് നമസ്കാരം ഒരു കോളേജിനകത്ത് നടത്തിയിട്ട് എല്ലാ നിങ്ങൾക്ക് ഒരു മേമനെ കൊല്ലാൻ കഴിയും, എല്ലാ വീടുകളിലും ഞങ്ങൾ മേമന്മാരെ സൃഷ്ടിക്കുമെന്ന് പ്രചരണം നടത്തുന്നത് ഇത് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശരി ശരി ജെ ആർ പത്മകുമാർ, താങ്കൾ വിഷയം വഴിതെറ്റിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ എം എ ബേബി ഉണ്ട്. ഞാൻ ചർച്ചയുടെ കോർഡിനേറ്റർ മാത്രമാണ്. എം എ ബേബി ഉണ്ട്. ശ്രീ എം എ ബേബി, ഇത്തരത്തിലാണോ വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നവർക്കെതിരെ നടത്തിയ സമീപനമാണ്? അതിൽ ദളിത് വിരുദ്ധത ഒന്നുമില്ല. ഇത് തന്നെയാണ് പ്രധാനമന്ത്രിയും അല്പം മുമ്പ് പറഞ്ഞത്. ബി ജെ പി വക്താവ് ഇങ്ങും അത് പറയുന്നത് അത് തന്നെ. അങ്ങനെയാണ് പ്രതിഷേധം വിദ്യാർത്ഥികൾ നടത്തിയതും. എങ്ങനെയാണ്, ശരിയാണോ, അതാണോ കാര്യം? ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പലതും മുദ്രകുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെയെല്ലാം കോൺഗ്രസ്സുകാരെന്ന് കുറച്ചു കാലം മുദ്രകുത്തിയിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മുദ്രകുത്തിയിരുന്നു. ഇപ്പോൾ ഭീകരവാദികളെന്ന് മുദ്രകുത്തുകയാണ്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞു അവിടെ ഒരു എ ബി വി പിയുടെ വിദ്യാർത്ഥിക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു എന്ന്. മാഗ്സസേ അവാർഡ് നേടിയ, ഞാൻ നേരത്തെ പരാമർശിച്ച ശ്രീ പി സായിനാഥ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് എന്നോട് പറഞ്ഞത്, ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയുടെ അധികൃതർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ എ ബി വി പി വിദ്യാർത്ഥി ഏറ്റ പരിക്കുകൾ പലതും നിസ്സാരമായ ചില പരിക്കുകളും പോറലും ഏറ്റത് ഗുരുതരമായ പരിക്കാണെന്ന് പർവ്വതീകരിച്ച് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്ന് ഈ സർവകലാശാലയുടെ എഴുതി നൽകിയ റിപ്പോർട്ടിൽ തന്നെ ഈ എ ബി വി പി വിദ്യാർത്ഥി തനിക്കേറ്റ പരിക്കുകൾ അതിശയോക്തിപരമായി പർവ്വതീകരിച്ചിരുന്നു എന്ന് യൂണിവേഴ്സിറ്റി അധികൃതരിൽപ്പെട്ട ഒരാൾ തന്നെ എഴുതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് കുറെ മുമ്പ് ഞാൻ കേട്ടത്. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടാവുന്നതാണ്. ഞാനത് അവസാന വാക്കായിട്ട് എടുക്കുന്നില്ല. തീർച്ചയായും RSS കാരന് വൈസ് ചാൻസലർ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ RSS കാരനാണെന്നുള്ളത് കുപ്രസിദ്ധമാണ്. അപ്പൊ സംഘപരിവാറിന്റെ ആജ്ഞാനുവർത്തിയായ ഒരു RSS കാരൻ വൈസ് ചാൻസലറായിരുന്നു കൊണ്ട് ചെയ്തു കൂട്ടുന്ന പാതകങ്ങളുടെ ആകെത്തുകയാണ് ഇപ്പോൾ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ സംഭവ പരമ്പരകൾ. ഇത് തന്നെയാണോ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര സർവകലാശാലകളുടെയും കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായും തീർച്ചയായും. ശ്രീ ജെ ആർ പത്മകുമാറും ശ്രീ എം എ ബേബിയും ദയവായി തുടരുക തന്നെ വേണം. മാത്യു കുഴൽനാടൻ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, വി സിക്കെതിരെ മുൻപും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ബാത്റൂം കഴുകിക്കാൻ ദളിത് വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട്, ഇന്ന് വി സിയെ രക്ഷിക്കാനായി 4 സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത സംഭവമുണ്ടായി. ബി ജെ പി പക്ഷേ വാദം നിരത്തുന്നത് മറ്റൊന്നാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുത്തതിലേക്ക് ബിരുദദാന ചടങ്ങിനിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം പീപ്പിൾ ടി വി ഇപ്പോൾ നോക്കുമ്പോൾ. ശ്രീ മാത്യു കുഴൽനാടൻ, അല്ല, തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിക്കേണ്ടി വന്നത് തന്നെ രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം അതിന്റെ ഒരു ഡെപ്ത് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട് എന്നാണ്. ഞാൻ ഒരു 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 പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ള ചോദ്യം, എത്രയോ തലമുറകളായി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വളരെയധികം ഇത് കേട്ടിരുന്ന മൈ ബർത്ത് ഈസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്ന് ഒരു കാലത്ത് ദളിതുകൾ പറഞ്ഞിരുന്ന, അതിൽ നിന്നും ഒരുപാട് വിമോചനം നേടി മുന്നോട്ട് വന്ന സമൂഹത്തിൽ ഇന്നത്തെ ഒരു വിദ്യാർത്ഥിക്ക് ഈ രാജ്യത്തോട് ഇങ്ങനെ പറയേണ്ട സ്ഥിതി വന്നത് എന്തുകൊണ്ട്? അതിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആവശ്യം. അതല്ലാണ്ട് ആ കുടുംബത്തോട് സഹാനുഭൂതി ഇല്ലാത്ത, സിമ്പതി ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൗരൻ പോലും ഈ രാജ്യത്തുണ്ടാകില്ല. അതല്ല പ്രധാനമന്ത്രിയുടെ പ്രതികരണം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നും ഈ കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി, ഇനിയും ഒരുപാട് കുറവുകൾ പരിഹരിക്കാനുണ്ട്. എന്നിരുന്നാലും ഈ രാജ്യത്തെ പ്രശസ്തമായ ഒരു കേന്ദ്ര സർവകലാശാലയിൽ PhD വിദ്യാഭ്യാസം നേടുന്ന ഒരു ദളിത് വിഭാഗത്തിൽ കൊണ്ടുപോയപ്പെട്ട കുട്ടിക്ക് My birth is my fatal accident. എന്റെ ജന്മമാണ് എന്റെ വലിയ എന്റെ ജീവിതത്തിലെ അപകടം എന്ന്
എന്ന് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ അധപ്പതിപ്പിച്ചതിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുന്നു. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള റിമാർക്ക്. തീർച്ചയായും അത് തന്നെയാണ് മാത്യു കുളിനാടൻ. ദയവായി തുടരുക താങ്കളും. ജെ ആർ പത്മകുമാർ, അത് തന്നെയാണ് 5000 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത അടിമത്വം കോശങ്ങളിൽ പോലും അടിഞ്ഞൊരവസ്ഥയെ ആധുനിക ജനാധിപത്യ സമൂഹം എങ്ങനെ അതിജീവിക്കണമെന്ന ശാസ്ത്രീയമായ ചിന്തകൾ രൂപപ്പെടുന്ന കാലത്താണ് ഇത്തരത്തിൽ അനുശോചനവുമായി പ്രധാനമന്ത്രി വരുന്നത്. അത് തന്നെ പ്രതിഷേധാർഹമാണെന്ന് ആ വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞത്. കുഴൽനാടനും അത് തന്നെ നിരീക്ഷിച്ചു. ഇതിനുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഈ ബി ജെ പി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ചില ആൾ കഴിയുന്നില്ല. ഈ രാജ്യത്ത് ഈ പ്രശ്നം ദളിതരുടെ പ്രശ്നം ഉണ്ടായ കഴിഞ്ഞ 2014 മെയ് 26 ശേഷമാണ്. അപ്പോഴാണ് പറയട്ടെ, അതൊന്ന് പറയട്ടെ, ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ രണ്ട് ദളിത് കുട്ടികളെ കെട്ടിയിട്ട് 2 ദിവസം റേപ്പ് ചെയ്തിട്ടും അതേപോലെ തന്നെ പേരാവൂർ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ ആദിവാസി പട്ടികജാതി വർഗ്ഗക്കാർ ആഹാരത്തിന് വേണ്ടി മാലിന്യ കൂമ്പാരം പരിശോധിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതിലൊന്നും അവർക്കൊരു വേദനയും വരുന്നില്ലല്ലോ ഒരിക്കലും. രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസഹിഷ്ണുത അധികാരത്തിൽ തിരിച്ചു വന്നാലേ പറ്റൂ. അതിനുള്ള കുറുക്ക് വഴികൾ എന്നുള്ള അല്ലാതെ യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ യു പി എ ഭരിക്കുന്ന സമയത്ത് ആത്മഹത്യ ഉണ്ടായിട്ടില്ലേ ദളിത് വിദ്യാർത്ഥികള്? ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടില്ലേ? എത്തോളം ആളുകൾ ഇതിനകം തന്നെ മരിച്ചിട്ടില്ലേ? എന്ന് തന്നൊന്നുമില്ലാത്ത ഒരു പ്രശ്നം ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ പോലും ആരും ഉത്തരവാദിയാണെന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടായ സംഭവം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഒരാള് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രീ പത്മകുമാർ എന്നെ ആരും വേദനിപ്പിച്ചിട്ടില്ല, എന്റെ ജന്മം തന്നെയാണ് ഇതിന് കാരണം എന്ന രീതിയിൽ അദ്ദേഹം സിംബോളിക്കായി മുമ്പോട്ട് വെച്ച ആശയത്തെ പോലും താങ്കളുടെ രാഷ്ട്രീയം രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കരുത്. ദയവായി അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കേണ്ടതാണ്. അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. ഈ നമ്മൾ എപ്പോഴും ഒരു സൈഡേ കാണുന്നുള്ളൂ. നിങ്ങൾ ബാറാട് കലാപം വരുമ്പോഴും ഒരു സംഭവം മാത്രം കാണിക്കും. ഗോദ്ര ഗുജറാത്ത് കലാപം വരുമ്പോഴും ഒരു കലാപം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനും അതേപോലെ ഈ പ്രശ്നത്തിലും ഉണ്ടായിട്ടുള്ള യഥാർത്ഥ പ്രശ്നമുണ്ട്. ആ കുട്ടി ഈ മയ്യപ്പ നമസ്കാരം നടത്തിയതിനെതിരായ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ രാത്രി 30 പേര് ഹോസ്റ്റലിൽ കയറി പിടിച്ചു. അത് ദളിത് കുട്ടിയാണ്. ആ ദളിത് സുശീൽ കുമാർ എന്ന് പറഞ്ഞ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി സെക്യൂരിറ്റി റൂമുകാരുടെ സ്ഥാനത്തിട്ട് റൂം തുറന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അവന്റെ മെയിൽ അക്കൗണ്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഞാൻ മാപ്പ് എഴുതിത്തറിഞ്ഞു, ഞാൻ എനിക്ക് നിരപാധികം മാപ്പ് വന്നു, എനിക്ക് തെറ്റുപറ്റിയപ്പോ എന്ന് ബലം പ്രയോഗിച്ച് അവരെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിച്ചിട്ട് ലജ്ജയില്ലേ? ശ്രീ പത്മകുമാർ, അതൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഈ ഘട്ടത്തിൽ പ്രതിഷേധത്തിനൊടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഘട്ടത്തിൽ VC ബാത്റൂം കഴുകിച്ചതടക്കം ദളിത് സമൂഹത്തോട് വിദ്യാർത്ഥികളോട് നിരന്തരമായി ചെയ്തു വരുന്ന അവജ്ഞയുടെയും അവഗണനയുടെയും പരിണാമമാണ് വെമുലയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ആ അവജ്ഞയെ സംബന്ധിച്ചാണ് രാജ്യം പ്രതിഷേധിക്കുന്നത്. അതിനോട് മറുപടി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ശരിക്കുള്ള പ്രശ്നം ഏതെങ്കിലും രീതിയിൽ ദളിതരും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും എന്തെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ NDA ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ BJP ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ MP പട്ടികജാതി MP പട്ടികവർഗ MP പാർട്ടി ഏതാ? ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ MLA പട്ടികജാതി പട്ടികവർഗത്തിലുള്ളതാരാ? ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളതാണ് അത് ഏത് പാർട്ടിയിലാ? അത് ഭാരതീയ ജനതാ പാർട്ടി. BJP അധികാരത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, മായാവതിയെ UPയിലെ മുഖ്യമന്ത്രിയാക്കിയത്, കല്യാൺ സിംഗിനെ UPയിലെ മുഖ്യമന്ത്രിയാക്കിയത്, ഉമാഭാരതി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാക്കിയത്, ലോക്സഭ സ്പീക്കറാക്കി സുരേഷ് ഭവനെ കൊണ്ടുവന്നത്, പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ബംഗാര ലക്ഷ്മണനെ കൊണ്ടുവന്നത്. അതിന് മറുപടി MA ബേബി പറയും. ശ്രീ MA ബേബി, അങ്ങനെ ദളിത് ദേഹങ്ങൾ ഒരുപാട് അവരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദളിത് പീഡനവും ഏറ്റവും കൂടുതൽ വ്യക്തികളെ ബഹുമാനിച്ചിട്ടുള്ളത് ദളിതരെ ബഹുമാനിച്ചിട്ടുള്ളത് BJP ആണെന്നാണ് പറയുന്നത്. ആ കണക്കുകളൊക്കെ ശരിയാണോ ശ്രീ MA ബേബി? ശ്രീ MA ബേബി, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കൾക്ക് കേൾക്കാമോ? ഇല്ല, ഞാൻ ചോദ്യം കേട്ടില്ല, ഒന്ന് ആവർത്തിക്കുമോ? അതായത് ഈ ദളിത് സമൂഹങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചത് BJP ആണ്, NDA കാലത്താണ്, മായാവതി അടക്കം BSP നേതാവ് മായാവതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ JR പത്മകുമാർ കണക്കുകൾ നിരത്തി പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ ആ കണക്കുകൾ? അല്ലെങ്കിൽ അത്തരം അങ്ങനെ ഏതെങ്കിലും ദേഹങ്ങളെ അവരോധിച്ചു എന്നതിന്റെ പേരിൽ ഒരു സമൂഹത്തിനെ തുളച്ചു മാറ്റുന്ന പീഡനം നടത്താമോ? അതാണോ ന്യായീകരണ രാഷ്ട്രീയം? എന്തൊക്കെ MA ബേബി മറുപടി? അല്ല, ഇതിലിപ്പോ പിന്നെ ജനസംഘം ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയപ്പോ ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി.
അതുകൊണ്ട് ബി ജെ പിക്ക് ഗാന്ധിയോട് എന്തെങ്കിലും അനുഭാവം ഉണ്ടെന്നോ സോഷ്യലിസത്തോട് എന്തെങ്കിലും അനുഭാവം ഉണ്ടെന്നോ സാമാന്യ ബുദ്ധിയും ജനസംഘത്തിന്റെ ചരിത്രവും അറിയുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയ്ക്കും രാമന് ക്ഷേത്രം പണിയുന്ന ഉത്സാഹത്തിൽ ക്ഷേത്രം പണിയാൻ ഒരുമ്പെടുന്നവര് ഈ സംഘപരിവാറിൽപ്പെട്ടവരാണ്. നമ്മൾ അറിഞ്ഞില്ലേ, പരസ്യമായി പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി ദേശസ്നേഹിയാണെങ്കിൽ ഗോഡ്സെയും അതുപോലെ തന്നെ ദേശസ്നേഹിയാണെന്ന് ബി ജെ പിയുടെ പാർലമെന്റ് മെമ്പർ പറഞ്ഞത് കേട്ടവരല്ലേ നമ്മളെല്ലാം? അരിയാഹാരം കഴിക്കുകയും നമ്മളെല്ലാം കേട്ടുള്ളവരല്ലേ? ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കുന്ന ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി നേതാവ് കേട്ടതല്ലേ? ബി ജെ പിയുടെ എം പി മഹാത്മാവിനായ ഗോഡ്സെയുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇവരുടെ സോഷ്യലിസം ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാർട്ടി ഉണ്ടാക്കിയിട്ട് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരെയും വംശനാശം വരുത്തിയത്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്നുള്ളത് ലോകത്തെ അനുഭവം നമുക്ക് പറഞ്ഞുതരുന്നതാണ്, ഇന്ത്യയിലെ അനുഭവം നമുക്ക് പറഞ്ഞുതരുന്നതാണ്. അതുകൊണ്ട് ഇവരെന്ത് അവകാശപ്പെടുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഇരുന്നു എന്നാണ് നോക്കുന്നത്. എ ബി വി പി എന്ത് ചെയ്യുന്നു, ആർ എസ് എസ് എന്ത് ചെയ്യുന്നു, സംഘപരിവാർ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കണം. അഖിലക് എന്ന് പറയുന്നയാള് മാട്ടിറച്ചി കഴിച്ചപ്പോൾ മാട്ടിറച്ചിയാണ് കഴിച്ചതെന്ന് പ്രചരിപ്പിക്കുകയും ആ ക്ഷേത്രത്തിലെ പൂജാരിയെ കൊണ്ട് ഇവിടെ ഗോഹത്യ നടന്നിരിക്കുന്നു എന്ന് ക്ഷേത്രത്തിലെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ട് നിഷ്കളങ്കനും നിരപരാധിയുമായ മുഹമ്മദ് അഖിലക്കിനെ ഇടിച്ച് തലതകർത്ത് കൊന്നവരല്ലേ ഇവർ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ദളിതൻ ആരാധന നടത്തിയതിന്റെ പേരിൽ ആ 80 വയസ്സ് കഴിഞ്ഞ ദളിതന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ച ആ ദളിതനെ ചുട്ടുവെച്ചു കൊന്നില്ലേ? രണ്ട് ദളിത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നില്ലേ? ഇതെല്ലാം ഈ സവർണ ആഠ്യ ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴിൽ പഞ്ചപുച്ഛമടക്കി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഷ്ഠിച്ചുകൊണ്ട് ദളിതൻ ജീവിച്ചില്ലെങ്കിൽ നിങ്ങളെ ചുട്ടുകൊല്ലും എന്ന് പ്രവൃത്തിയിലൂടെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ദളിത് വിഭാഗത്തിനെതിരായി നടത്തുന്ന അതിക്രമങ്ങൾ എ ഡി പി യുടെ നേതൃത്വത്തിൽ. ആ അതിക്രമങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ആർ എസ് എസുകാരനെ, അവരുണ്ടായിരുന്ന വൈസ് ചാൻസലർ മാറ്റി ആർ എസ് എസുകാരനെ വൈസ് ചാൻസലറായിട്ട് അവർ പ്രതിഷ്ഠിച്ചത്. എനിക്ക് പരിചയമുള്ള സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായ സഹാബ് അരുൺകുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വൈസ് ചാൻസലർ അവിടുത്തെ ഹോസ്റ്റൽ വാർഡനായി പ്രവർത്തിച്ചിരുന്ന കാലത്തും ഇതുപോലെ പിന്നോക്ക വിഭാഗത്തിലും ദളിത് വിഭാഗത്തിലും പെട്ട വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിൽ താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം മൂത്തിട്ടാണ് അന്നേ ആർ എസ് എസ് ആയ അദ്ദേഹത്തെ ആണ് ഇപ്പോൾ ഇതുപോലെ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അതന്നെയാണ് എം എ ബേബി. അതായത് ശ്രീ എം എ ബേബി, അതായത് അത്തരത്തിൽ കാര്യങ്ങളുണ്ട്. അതായത് ബാത്റൂം കഴുകിക്കാൻ ഈ ഇതേ വ്യക്തി, ഈ റാവു അപ്പണ റാവു ദളിത് വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്ത സംഭവമുണ്ട്. അതെ അതെ, ഈ വിദ്വാൻ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അവിടെ ഹോസ്റ്റൽ വാർഡനായിരിക്കുമ്പോൾ അവിടെ പഠിച്ചിരുന്ന ആളാണ് അരുൺകുമാർ, എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ. എന്നോട് അരുൺകുമാർ പറഞ്ഞു, ഈ ഇദ്ദേഹം ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഹോസ്റ്റൽ വാർഡനായിരിക്കുമ്പോൾ അവിടെ കാണിച്ചിട്ടുള്ള അതിക്രമങ്ങൾ ഈ അരുൺകുമാറിന് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഹോസ്റ്റൽ വാർഡൻ മൂർത്താണ് വൈസ് ചാൻസലറായത്, അദ്ദേഹം ആർ എസ് എസ് കാരനാണ് അന്നും ഇന്നും. അതാണ് 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 ശ്രീ ജെ ആർ പത്മകുമാർ മാത്യു കുഴൽനാടനും ഉണ്ടെന്നറിയാം. ജെ ആർ പത്മകുമാർ അതാണ് ഇങ്ങനെയാണ്, അനുഭവസ്ഥരായ വ്യക്തികൾ പോലും പറഞ്ഞു ആ വി സിയുടെ ദളിത് വിരുദ്ധ സമീപനം ഇനിയെങ്കിലും ബി ജെ പിക്ക് മാറി ചിന്തിച്ചുകൂടെ, ഈ വിഷയത്തിലെങ്കിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുന്ന പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ. അല്ല, അത്രമാത്രം എം എ ബേബിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഹ്മണരോടും ക്ഷത്രിയരോടും അത്രമാത്രം ഒരു വലിയ അസഹിഷ്ണു തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള 10 പേര് ബ്രാഹ്മണനും ക്ഷത്രിയന്മാരാണ്, അവരെ മാറ്റിവിട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ബ്രാഹ്മണരെയും സംസാരം എനിക്കൊരു സമയം തരും. ഇത് ഈ അവിടെ ഒരു ഈ ഇവര് 30 പേര് കൂടി ആക്രമിച്ച ഒരു വിദ്യാർത്ഥി ആശുപത്രി കിടന്നു അവന് പൂർണ്ണ ഏറ്റിട്ടുള്ള വലിയ ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായം പോലെ എന്നെ പേര് പറഞ്ഞല്ലോ. ഏ അടിയേറ്റ കുട്ടി ഏത് ജാതിയിലുള്ള കുട്ടിയാ, ഏത് മതത്തിലുള്ള കുട്ടിയാ, ഒന്ന് അന്വേഷിക്കുക.
ആ കുട്ടി ദളിത് എന്ന് പറയുന്ന ഒരു സമുദായത്തിൽ ദളിത് സമുദായത്തിൽപ്പെട്ട കുട്ടിയുടെ ആ കുട്ടിയുടെ അവകാശം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ ആർക്കും ചർച്ച ചെയ്യാത്തത്? ആ കുട്ടിയെ അടിച്ചതും അദ്ദേഹത്തെ മാതാവിനെ ആ കാമ്പൗണ്ടിൽ പരാതി പറയുന്ന മാതാവിനെ പൊതു വേദിയിൽ വെച്ച് അപമാനിച്ചു വിട്ടതും അത് ദളിത് ആരോപ അവഗണനയല്ലേ? ദളിതരെ അവഗണിക്കുന്നത് അങ്ങനെ ജാതി പറയുകയല്ല. അതായത് ഒന്ന് ഇത്തരത്തിൽ ഒരു ശ്രീ ജെ ആർ പത്മകുമാർ, അതായത് ഇത്തരത്തിലൊരു വിധ്വംസക ആരോപണം നടത്തി ഇത്ര വിദ്യാർത്ഥികളെ, വിധ്വംസക ആരോപണമല്ല, മേമന്മാരെ എല്ലാ വീട്ടിലും ഞങ്ങൾ ഓരോ മേമന്മാരെ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ ദളിത് വിദ്യാർത്ഥികൾക്ക് നേരെ പീഡനം ഉണ്ടാകുന്നത്? അംബേദ്കറിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നത് വേറെ സംഘടനകളാണ്, അവർക്ക് ഫണ്ടിംഗ് ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ച് അന്വേഷണം നടക്കാൻ പോവുക, നടക്കുക. അപ്പൊ അതിനെ സംബന്ധിച്ച് എ ബി വി പിക്കാർക്ക് ഫണ്ടിംഗ് ഇല്ലേ? ഈ ഇന്ത്യ വിരുദ്ധ ഈ കേന്ദ്ര സർവകലാശാലകളെ അല്ലെങ്കിൽ സർവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ഭൂമികയാക്കാനുള്ള പ്രവർത്തനം ബോധപൂർവം ചില ശക്തികൾ നടത്തുന്നത് അതിന്റെ കയ്യിലെ കളിപ്പാവയായി ഇന്ന് SFI മാറുകയാണ്. ശരി, ശ്രീ പത്മകുമാർ ഇന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾ എന്നത് വേറൊരു സ്ഥലത്താണ്, ഹൈദരാബാദിലല്ല. അത്തരത്തിൽ പ്രതിഷേധം പടരുകയാണ്. ദളിത് വിരുദ്ധ നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ VC യെ പോലും മാറ്റി നിർത്തിയ ഒരു അന്വേഷണത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം പോലും പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിലാണ്. യഥാർത്ഥ പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പൊ അവർണരും സവർണരും എന്ന ആ ഒരു വേർതിരിവ് ഒഴിവായി എല്ലാവരും പൊതുസമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി രാജ്യപുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോ അവർണരും സവർണരും വളരെ അകലെയാണ് എന്ന് തട്ടി തീർക്കുകയും ഈ രണ്ട് ചേരിയാക്കി തീർക്കുന്നതിനോടുള്ള ബോധപൂർവ്വ ശ്രമം ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുള്ള സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അതിന് കയ്യിലെ കളിപ്പാവയായി ചില സംഘടനകൾ മാറുന്നു. പ്രത്യേകിച്ചും MMAB പോലുള്ള ആളുകൾ കുറച്ചുകൂടി പക്വമായി ആണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ശ്രീ പത്മകുമാർ, ദളിത് സമൂഹം എല്ലാം നേടിയെന്ന് താങ്കൾ പറയാതെ പറഞ്ഞ ഈ വാക്ക് തന്നെ ഒന്നാം തരം വിരുദ്ധതയാണ് അവരോടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആ സമൂഹത്തിലുള്ള ഒന്നാം തരം ഒരുപാടുണ്ട് ശ്രീ പത്മകുമാർ. തീർച്ചയായും ജെ ആർ പത്മകുമാർ, ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുന്നതിലേക്ക് പ്രതിഷേധം എത്തിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ശക്തിയാണ്, പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും പ്രതിഷേധിക്കാനുള്ള അവസരം കിട്ടുക പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ശക്തിയായി കണ്ടോണ്ടാ മതി. ശ്രീ പത്മകുമാർ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അടിച്ചെടുത്തുകൊണ്ട് പോയതും കണ്ടു, അതും ജനാധിപത്യത്തിന്റെ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു വിളനിലത്തിനെതിരായിട്ട് ഒരു CC ക്കെതിരായിട്ട് കേരളത്തിൽ സമരം നടത്തിയ പഴയ സമര നായികയെ കുറിച്ച് ആലോചിച്ചു സിന്ധു ജോയി മുട്ടില് വേറെ മാറ്റി വെച്ചിട്ട് സർജറി നടക്കുന്നത് അത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതാണോ നിങ്ങൾ മാതൃകയാക്കുന്നത്? ഞാൻ പറഞ്ഞു വിദ്യാർത്ഥി സംഘടനകളും ചില പോലീസ് മർദ്ദനകൾ ഉണ്ടാവും, അത് എല്ലാ കാലത്തും ഉണ്ടാവും, അത് BJP ഭരിക്കുമ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടാവും. ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ല, അതാണ് BJP മാതൃകയാക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ മാതൃകയാക്കുന്നതല്ല, വിദ്യാർത്ഥി സമരങ്ങൾ സംഘടന ഉണ്ടാവും, പോലീസ് നടപടികൾ എടുക്കും. അത് ഇന്ത്യയിൽ ആദ്യത്തെ നടപടിയാണെങ്കിൽ ലക്നൌവിലെ പരിപാടി. വളരെ നന്ദി ശ്രീ ജെ ആർ പത്മകുമാർ പ്രതികരിച്ചതിന്. പ്രധാനമന്ത്രിയുടെ ലക്നൌവിലെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിലേക്ക് പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രാജ്യവ്യാപകമാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിലേക്ക് വിദ്യാർത്ഥികൾ, ബിരുദദാന ചടങ്ങിനെത്തിയ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു, ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തതിന്റെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ നൽകിയത്. MA ബേബി മാത്യു കുളിനാടൻ, ജെ ആർ പത്മകുമാർ.